അളിയ, നിനക്കൊരു ഹാപ്പി ന്യൂസ് ഒരു ബാഡ് ന്യൂസ് ഉണ്ട് കേട്ടോ. ആദ്യം ഹാപ്പി ന്യൂസ് പറയണോ അതോ ബാഡ് ന്യൂസ് പറയണോ? ഏതെങ്കിലും ഒന്ന് പറഞ്ഞ് തൊലക്കടി. കേരള ബ്ലാസ്റ്റേഴ്സ് പുതിയൊരു സ്പോർട്സ് ഡയറക്ടറിനെ അപ്പോയിന്റ് ചെയ്തിട്ടുണ്ട്. കരോളിസ് കിങ്കിസ് എന്ന് പറഞ്ഞ ഒരാൾ സ്പോർട്ടിംഗ് ഡയറക്ടർ കേരള ബ്ലാസ്റ്റേഴ്സ്. ആ അങ്ങനെയെങ്കിൽ ആ ദാരിദ്ര കണക്കൊക്കെ നിൽക്കുമല്ലോ. ഇനി നഷ്ടക്കണക്ക് കേൾക്കേണ്ടി വരില്ലല്ലോ ഈശ്വരാ. നല്ലത്. ആ ഇനി ബാഡ് ന്യൂസ് പറ. എൽക്കോ ഷട്ടറി പാർട്ട് വേസ് ഫ്രം കേരള ബ്ലാസ്റ്റേഴ്സ്. എടാ ഇനി എൽക്കോ ഷട്ടറി കേരള ബ്ലാസ്റ്റേഴ്സിൽ ഇല്ല, പുള്ളി ടീം വിടാൻ പോവാ. ഒന്നു നനയാ What the hell is happening here? എന്താണ് ഇവിടെ നടക്കുന്നത്? കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് എൽക്കോ ഷട്ടറിയുമായി പോസിറ്റീവ് ആറ്റിറ്റ്യൂഡാണ് കേരള ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെന്റ് പുലർത്തുന്നതെന്നും എൽക്കോ ഷട്ടറിയാണ് ഇനിയുള്ള സീസണുകളിലെ കോച്ച് എന്നും അതുമായി ബന്ധപ്പെട്ട് കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകർ ആഹ്ലാദിച്ചെന്നും ഒരു സീസൺ മുഴുവനായിട്ട് ഒരു കോച്ച് നിലനിൽക്കുകയും അടുത്ത സീസണിലേക്ക് തന്നെ അദ്ദേഹത്തെ വീണ്ടും നിലനിർത്തുകയും ചെയ്യുന്ന ആദ്യത്തെ കോച്ചായിട്ട് എൽക്കോ ഷട്ടറി വാഴ്ത്തപ്പെട്ട സംഭവത്തിന് ശേഷം തൊട്ടു പിന്നാലെയാണ് ഇങ്ങനൊരു ന്യൂസ് നമ്മളെ എല്ലാവരും ഞെട്ടിപ്പിക്കുന്ന രീതിയിൽ വന്നിട്ടുള്ളത്. എൽക്കോ ഷട്ടറി എന്ന് പറഞ്ഞ ഈ ഒരു കോച്ചിനെ കേരള ബ്ലാസ്റ്റേഴ്സ് ഒഴിവാക്കാനായിട്ട് പോകുന്നു എന്ന് പറഞ്ഞാൽ ഞെട്ടിപ്പിക്കുന്ന ന്യൂസ്. ഇത് ആരാധകർക്കിടയിൽ വലിയ 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 പ്രശ്നങ്ങളാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. എല്ലാവരും ഒരുപാട് നെഗറ്റീവായിട്ടുള്ള കമന്റ്സുകളാണ് പുറത്തുവിട്ടുകൊണ്ടിരിക്കുന്നത്. എന്തുകൊണ്ട് എൽക്കോ ഷട്ടറിയെ മാറ്റുന്നു എന്നുള്ള കാര്യം ഒരു പ്രോപ്പർ സോഴ്സ് എവിടെ നിന്നാണ് എന്ന് ചോദിച്ചു. gold.com എന്ന് പറയുന്ന വെബ്സൈറ്റാണ് ഇത് പുറത്തുവിട്ടുള്ളത്. അതുപോലെ തന്നെ എൽക്കോ ഷട്ടറി പറഞ്ഞതാണ് മാനേജ്മെന്റുമായിട്ട് സംസാരിച്ച സമയത്ത് അവർ ഇതുമായി ബന്ധപ്പെട്ട് യാതൊരു തരത്തിലും ഒരു പോസിറ്റീവ് അപ്രോച്ച് അദ്ദേഹവുമായി ബന്ധപ്പെട്ട് ചെയ്യുന്നില്ല. പക്ഷെ അദ്ദേഹത്തിന് കേരള ബ്ലാസ്റ്റേഴ്സ് തുടരാൻ നല്ല രീതിയിൽ ആഗ്രഹമുണ്ട് എന്നുള്ള കാര്യം പ്രകടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ബട്ട് വാട്ട് ദ മാനേജ്മെന്റ് തിങ്സ് എന്ന് പറയുന്ന ഒരു കാര്യമാണ് നമുക്ക് കൺഫ്യൂസ് ചെയ്യുന്നത്. എന്തായാലും മാനേജ്മെന്റിന്റെ കാര്യം പറയുകയാണെങ്കിൽ കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് പുതിയ ഒരു മാനേജിംഗ് ഗ്രൂപ്പ് വരാനായിട്ട് പോവുകയാണ്. കരോളിസ് കിങ്കിസ് എന്ന് പറയുന്ന പുതിയ സ്പോർട്സിംഗ് ഡയറക്ടറിനെ കേരള ബ്ലാസ്റ്റേഴ്സ് അപ്പോയിന്റ് ചെയ്യാൻ പോകുന്നു എന്ന് പറഞ്ഞ ഒരുപാട് പോസിറ്റീവ് ന്യൂസുകളും വരുന്നുണ്ടായിരുന്നു. എന്തായാലും അദ്ദേഹം വരികയാണെങ്കിൽ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ മാനേജ്മെന്റ് മുഴുവൻ അഴിച്ചു പണി നടത്താനുള്ള പ്ലാൻ തന്നെയാണ്. അതുപോലെ തന്നെ കേരള ബ്ലാസ്റ്റേഴ്സ് ടീമിനെയും നല്ല രീതിയിൽ അഴിച്ചു പണിയാനാണ് അവർ പ്ലാൻ ഇടുന്നത് എന്നും എൽക്കോ ഷട്ടറി പുറത്താക്കി പുതിയ കോച്ചിനെ കൊണ്ടുവന്ന് പുതിയ ടീമിനെ നിർമ്മിക്കാനാണ് അവർ പ്ലാൻ ഇടുന്നത്. എന്തായാലും ഓരോ സീസണിലും പുതിയ പുതിയ ടീമുകളെ നിർമ്മിച്ച് തന്നെയാണ് ഈ ഒരു വഴിക്കായത്. എവിടെ നിന്ന് ആരാധക കൂട്ടമാണ് ഇപ്പോൾ എവിടെ എത്തി നിൽക്കുന്നത് എന്നുള്ള കാര്യം മാനേജ്മെന്റിന് അറിയുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്തായാലും കേരള ബ്ലാസ്റ്റേഴ്സ് എന്ന് പറഞ്ഞ ഈ ഒരു ടീമിനെ വീണ്ടും ഒരുപാട് പ്രശ്നങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. ആൻഡ് ഈ ഒരു ന്യൂസ് ഇതുവരെയും കേരള ബ്ലാസ്റ്റേഴ്സ് ടീം ഒഫീഷ്യലായിട്ട് കൺഫേം ചെയ്തിട്ടില്ല. പക്ഷേ പല രീതിയിലും പല വെബ്സൈറ്റുകളും കൺഫേം ചെയ്തുകൊണ്ട് തന്നെയാണ് ഇത്രയും വൈറലായിട്ടുള്ളത്. എന്തായാലും gold.com പുറത്തുവിട്ട വിവരങ്ങളെല്ലാം അങ്ങനെ തെറ്റായി പോകാറുമില്ല എന്നുള്ളതും ഒരു വലിയ ഫാക്റ്റാണ്. അതുകൊണ്ട് തന്നെ എൽക്കോ ഷട്ടറിയുടെ കാര്യം ഏറെക്കുറെ തീരുമാനം ആയിട്ടുണ്ട്. ആൻഡ് അവസാനമായിട്ട് ഒരു ചെറിയ സംശയം മാത്രം ബാക്കിയുള്ളത്, പണ്ട് എഫ് സി ഗോവ ഇതുപോലൊരു സൈനിങ്ങുമായി ബന്ധപ്പെട്ട് കുറച്ച് കളികൾ കളിച്ചിട്ടുണ്ടായിരുന്നു ഫെറാൻ കൊറോമിനസിനെ പുറത്താക്കിയിട്ട് സൈൻ ചെയ്യുന്ന ഒരു രീതി, അതുപോലൊരു ഉടായ്പാണോ ഇതും എന്നും നമുക്ക് പറയാനായിട്ട് പറ്റുകയില്ല. എന്തായാലും കേരള ബ്ലാസ്റ്റേഴ്സ് ഇത് സംബന്ധിച്ച് ഒഫീഷ്യൽ കൺഫർമേഷൻ നടത്തുന്നവരെ ഇതൊരു റൂമറായിട്ട് തന്നെ നിലനിൽക്കട്ടെ, അത് റൂമറായി മാത്രം മാറിക്കൊണ്ട് പുകഞ്ഞു പോട്ടെ എന്ന് മാത്രം നമുക്ക് പ്രാർത്ഥിക്കാം. അതല്ലാതെ ഇതിന് വേറെ ഒന്നും പറയാനില്ല. എൽക്കോ ഷട്ടറി എന്ന് പറഞ്ഞ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ കോച്ചിനെ പുറത്താക്കുന്നതുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ വലിയൊരു അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും താഴെ കമന്റ് ചെയ്യാൻ മറക്കരുത്. മറ്റോടി മറ്റോ ദിവസം മറ്റോ ഓർമ്മ കൊണ്ടുവന്നായിരിക്കും.